സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ഗാങ് ഗെയിമിംഗ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബൂട്ട് ക്യാമ്പ് ബോയ്സിനെ കുറിച്ചുള്ള പാർട്ട് ടു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ബൂട്ട് ക്യാമ്പിൽ നിന്ന് ആദ്യമായി ഒഴിഞ്ഞു പോയത് ടെക്നോ ഫ്ലിപ്പാണ്. എന്തുകൊണ്ടാണ് ടെക്നോ ഫ്ലിപ്പ് ബൂട്ട് ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞു പോയത് എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് തുടക്കം തൊട്ട് ഹെൽത്ത് ആയിട്ട് ഇച്ചിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബൂട്ട് ക്യാമ്പിലേക്ക് പോകുമ്പോൾ തൊട്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, എനിക്ക് പറ്റാത്തൊരവസ്ഥയായിരുന്നു ബൂട്ട് ക്യാമ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വ്ളോഗിലൊക്കെ കളിച്ച് തിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏതായാലും കുറച്ച് ദിവസം വീട്ടിലേക്ക് മാറാന്ന് വെച്ചാണ് നിങ്ങൾക്ക് അറിയാം. ഒരാഴ്ച ഞാൻ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ഗൈസ് വീട്ടിൽ നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ബൂട്ട് ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് മാറിയതാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ കംഫർട്ടായിട്ട് തോന്നിയത് വീടായിരുന്നു, ഈ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ എന്താ പറയുക, വീട്ടിലേക്ക് മാറിയത്. ജസ്റ്റ് ആ വീഡിയോക്ക് വന്ന കമന്റ്സ് ഒന്ന് നോക്കാം. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്തിനാണ് ബൂട്ട് ക്യാമ്പ് റിലേറ്റഡ് വീഡിയോസ് ഡിലീറ്റ് ചെയ്തത്? ഇതൊരു തൃപ്തികരമായ ഉത്തരമായി തോന്നിയില്ല. അപ്പൊ ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും, ടെക്നോ ആ ടൈമിൽ ബൂട്ട് ക്യാമ്പ് ലീവ് ചെയ്യാനുള്ള കാരണം ഹെൽത്ത് ഇഷ്യൂ ഒന്നുമല്ല. ആ ടൈമിൽ എല്ലാ യൂട്യൂബേഴ്സും ടെക്നോക്ക് എതിരെയായിരുന്നു. എന്നാ വീഡിയോ എത്തുകയുള്ളൂ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.